ഹലോ ഫ്രണ്ട്സ്, ടിക്കറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അരിയുണ്ടൊക്കെ ഉണ്ടാക്കണ പോലെ ഗോതമ്പിൻ്റെ നുറുക്കുകൊണ്ട് നല്ല ഉണ്ടുണ്ടാക്കിയെടുക്കാം നമുക്ക്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനിതാ ഗോതമ്പിൻ്റെ നുറുക്കെടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പിൻ്റെ നുറുക്കായാലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഒരു 2 കപ്പ്. പിന്നെ ഇതാ ശർക്കര. ശർക്കര ഇതിൽ കാണുന്ന അത്ര തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കഴുകിയൊക്കെ വാരി നന്നായിട്ട് വെള്ളമൊക്കെ നല്ലോണം തോർന്ന് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തോർത്തിയെടുത്താൽ മതി. പിന്നെ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1/2 ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പഴയ വലിയ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലിട്ടിട്ടാണ് ഞാനിത് നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വറന്നിരിക്കണം, നല്ലതാണ്. അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. അത് നന്നായിട്ട് ഗോതമ്പ് തുറക്ക് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു പാകട്ടോ, ഇതിങ്ങനെ കിലികിലി എന്ന് പറയണം. പിന്നെ ശർക്കരയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കൊപ്രയാണ്, കണ്ടില്ല നല്ല കുലുങ്ങണ കൊപ്ര അതാ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല, കൊപ്ര ആയാലും കേടാകാതെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കണുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നട്ട്സും കിസ്മിസും വേണം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് അരിച്ച് എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ചെറിയ ജാറിന് 3 ജാറാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡിയായി, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്രിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ഒരു തവണ എങ്കിലും. ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ അത് കൊപ്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നായില്ലേ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. അപ്പോൾ ശർക്കരയും കൂടി ഒഴിച്ചിട്ട് ഇതാ അതുപോലെ മിക്സ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സംഗതി സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മളെ നട്ട്സും കിസ്മിസും ഒന്ന് വറുത്ത് കോരിയിടണം. അപ്പോൾ അതിന് ഞാനിവിടെ 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരിപാടി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നെയ്യ് വേണമെന്നുള്ളവർ മാത്രം നെയ്യ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ കടല മിഠായിയോ അങ്ങനെ എന്തെങ്കിലും പൊടിച്ചിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെ നല്ല പാകമായി വന്നിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗോതമ്പ് നുറുക്കിൻ്റെ എന്താ പറയുക, ഉണ്ട തയ്യാറാക്കാനായിട്ടുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ബോളാക്കി എടുക്കുക. അത് കണ്ടില്ലേ, നല്ല 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 ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോളാക്കാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള ഈ ഒരു എന്താ പറയുക, ശർക്കരയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിക്സിൻ്റെ ജാറിന്, ചെറിയ ജാറിന് ഇതിൻ്റെ പൗഡറിലേക്ക്. അപ്പോൾ പിന്നെ പ്രത്യേകം പറയലല്ലോ, നമ്മളെ കറുത്ത ശർക്കരയാണ് നല്ല ടേസ്റ്റ്. അത് നോക്കിയെടുക്കുക. വെല്ലത്തിനേക്കാളും എനിക്ക് തോന്നുക ആ കറുത്ത ശർക്കരയാണെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണ്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.